نازنین ناز نکن، دل رو کسی باز نکن، نازنین غر نکن، زندگی مو زهر نکن، زندگی مو زهر. ایورگوم ایمس سولوشنز یوٹیوب ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇപ്പം വാട്സപ്പ് വഴിയും അല്ലാതെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അല്ലെങ്കിൽ വാർത്തകളിലൂടെ തന്നെ നിറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 9-10 പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ ഒഴിവാക്കി എല്ലാവരെയും ജയിപ്പിച്ചു വിടുവാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചു എന്നുള്ള വാർത്ത നമ്മുടെ സോഷ്യൽ മീഡിയ മാത്രമല്ല, മീൻസ് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ തന്നെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കാണാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ 9-10 പ്ലസ് 1 പഠിക്കുന്ന കുട്ടികളെ പരീക്ഷ എഴുതാതെ വിജയിപ്പിച്ചു വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഇത് തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് ജില്ലയിലാണ്. അവിടെ കൊറോണ സാഹചര്യത്തിൽ ക്ലാസ്സുകൾ മുടങ്ങിപ്പോയതിനാൽ ഓൺലൈൻ ക്ലാസ്സുകളുടെ അടിസ്ഥാനത്തിൽ പരീക്ഷകൾ എഴുതിപ്പിക്കുവാൻ, ഓഫ്ലൈനിൽ എഴുതിപ്പിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ 9-ാം ക്ലാസ്സിലെയും 10-ാം ക്ലാസ്സിലെയും പ്ലസ് വണ്ണിലെയും വിദ്യാർത്ഥികളെ തൊട്ടടുത്ത ഒരു ഉപരിപഠനത്തിന് വേണ്ടി പറഞ്ഞു വിടുവാൻ അല്ലെങ്കിൽ വിജയിപ്പിച്ച് വിടുവാൻ തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചു എന്ന് കൃത്യമായിട്ട് ഇപ്പോൾ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. ഇത് സത്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അത്തരമൊരു തീരുമാനമില്ല. തമിഴ്നാട്ടിലാണ് ഇത്തരമൊരു കാര്യം തീരുമാനിക്കുന്നത്. 9-ാം ക്ലാസ്സിലെ കുട്ടികളെയും 10-ാം ക്ലാസ്സിലെ SSLC വിദ്യാർത്ഥികളെയും പ്ലസ് വൺ വിദ്യാർത്ഥികളെയും പരീക്ഷകൾ എഴുതാതെ വിജയിപ്പിച്ചു വിടുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കൊരു അന്തവും കുന്തവും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഇവർ മാറും. കാര്യം പരീക്ഷയൊക്കെ വെക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ പാരമ്പര്യം ചെയ്തു വരുന്നൊരു കാര്യമല്ലേ. പണ്ടൊക്കെ സ്കൂൾ കണ്ടുപിടിച്ചത് അച്ചു കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ഓൺലൈൻ ക്ലാസ്സിനേക്കാളും എത്രയോ ബെറ്ററാണ് ഓഫ്ലൈൻ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കൊറോണയുടെ സിറ്റുവേഷൻ ക്രമാതീതമായി വർദ്ധിക്കുന്നു, കുറയുന്നു, പിടിച്ചു നിൽക്കുന്നു ഒക്കെ ഉണ്ടെങ്കിൽ കൂടി കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതിൻ്റേതായ പ്രോസസ്സിൽ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അത് ഇതുവരെ അതിൻ്റെ ഒരു ഫോർവേഡ് റിയാക്ഷൻ ഇതുവരെ കുറഞ്ഞിട്ടില്ല, റേറ്റ് കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് ഈ ഒരു വാർത്ത കാണുമ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികളും ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് പരീക്ഷകൾ വേണ്ട എന്നുള്ളൊരു കാര്യമാണ്. നമ്മുടെ കേരളം നേരത്തെ അറിയിച്ചതാണ് 9-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷ ഉണ്ടാവില്ല, നേരത്തെ അറിയിച്ചതാണ്. 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷ എഴുതണം. അത് എഴുതിയില്ലെങ്കിൽ അവരുടെ പ്ലസ് വൺ അഡ്മിഷനെ വല്ലാതെ ബാധിക്കും. എല്ലാവരെയും കൂടി ഇപ്പോൾ എല്ലാവർക്കും റിസൾട്ട് കൊടുക്കുക എങ്ങനെയാണ്? തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചത് എങ്ങനെയാണെന്നറിയോ? കാക്കൊല്ല പരീക്ഷയുടെയും, അതായത് 1-ാം പാദവാർഷിക പരീക്ഷയുടെയും 2-ാം പാദവാർഷിക പരീക്ഷയുടെയും അടിസ്ഥാനത്തിൽ ഇൻ്റേർണൽ അസസ്മെൻറ്റ്, ഇൻ്റേർണൽ മാർക്കുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ, ഹാജരുകളുടെയും അടിസ്ഥാനത്തിൽ കുട്ടികളെ ആരൊക്കെ ഓൺലൈൻ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കണ്ടു, അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം എക്സാമും സെക്കൻഡ് ടൈം എക്സാമും ഒക്കെ ആരൊക്കെ എഴുതി, അതിൻ്റെയൊക്കെ മാർക്ക് എങ്ങനെയാണ്, ഇതൊക്കെ കൂടി വിലയിരുത്തിയിട്ടാണ് ഈ തമിഴ്നാട് സർക്കാർ 9-10 പ്ലസ് 1 പഠിക്കുന്ന കുട്ടികൾക്ക് മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ പല കുട്ടികളും ഫസ്റ്റ് ടൈം എക്സാം നല്ലോണം എഴുതുമോ? ഇല്ല. സെക്കൻഡ് ടൈം എക്സാം നല്ലോണം എഴുതാൻ വിചാരിക്കും, പക്ഷെ നടക്കുമോ? ഇല്ല. മോഡൽ എക്സാം കൃത്യമായിട്ട് നമ്മൾ മോഡൽ ചെയ്ത് സെറ്റായി വരും, പക്ഷേ അവസാനം ഒരു 75% പഠിച്ചിട്ടുണ്ടാവും, റെഡിയാവോ? ഇല്ല. മെയിൻ എക്സാം ആകുമ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിനൊന്ന് പോയി നല്ലോണം എഴുതുക. അതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ലേ നമുക്കൊന്നും ഉപരിപഠനത്തിലേക്കൊക്കെ നന്നായിട്ട് എന്താ പറയുക, ഒരു ബേസും കോൺസെപ്റ്റൊക്കെ മനസ്സിലാവുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും തമിഴ്നാട് സർക്കാർ അത് തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിൽ വല്ല മാറ്റവും വരാൻ ഈ ചാൻസ് ഇല്ല. കാര്യം ഒരു വട്ടം തീരുമാനിച്ചതാണെങ്കിൽ കുട്ടികളെല്ലാവരും അവിടെ ഇപ്പോൾ സ്റ്റാറ്റസൊക്കെ വെച്ച് ആർമാദിക്കുകയായിരിക്കും. നിങ്ങളാരും അത്തരത്തിലുള്ളൊരു തീരുമാനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയേ ചെയ്യരുത്. 9-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷയില്ല, പക്ഷേ ഒരു 10-ാം ക്ലാസ് നല്ല വൃത്തിക്ക് എഴുതേണ്ടി വരും. 10-ാം ക്ലാസ്സിൽ ഫോക്കസ് ഏരിയ ഈ വർഷമുണ്ട്, അടുത്ത വർഷം ഫോക്കസ് ഏരിയ അല്ല. നിങ്ങൾ 90-ോളം ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടി വരും, ഓർത്ത് വെച്ചോളൂ. പിന്നെ പ്ലസ് വണ്ണിലെ കുട്ടികൾ, ഇപ്പം പ്ലസ് വണ് പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. 10-ാം ക്ലാസ്സിനും പ്ലസ് 2-നും ഇടയിൽ പ്ലസ് വൺ കുട്ടികളുണ്ട്. അവർ പുതിയതായി അഡ്മിഷൻ എടുത്ത തങ്ങളുടെ സ്കൂളുകൾ കണ്ടിട്ടില്ല, ഓൺലൈൻ വഴി പഠിപ്പിക്കുന്ന അധ്യാപകരെ നേരിട്ട് കണ്ടിട്ടില്ല, ഓൺലൈൻ ഫാമിലിയായി അവർ ഗ്രൂപ്പ് ഫാമിലിയായി നടക്കപ്പെടുന്ന തങ്ങളുടെ സ്വന്തം സുഹൃത്തുക്കളെ അവർ കണ്ടിട്ടില്ല. അതിനേക്കാൾ അപ്പുറത്തേക്ക് പ്ലസ് വൺ ജീവിതത്തിൻ്റെ 90% തീർന്നു എന്നുള്ള കാര്യം പോലും അവർക്കറിയില്ല. സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും പരീക്ഷ എഴുതാതെ ഇവരാരും സർക്കാർ വെറുതെ വിടുകയില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള 9-10 പ്ലസ് 1 വിദ്യാർത്ഥികളെ ജയിപ്പിച്ചു എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ കേരളത്തിലല്ല, തമിഴ്നാട് ജില്ലയിലാണ് എന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മനസ്സിലാക്കുക. മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഈ ഒരു വിവരം പരമാവധി ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.